അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് വളരെ സങ്കടപ്പെടുത്തുന്ന എന്നാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാടിനെ നടുക്കിയ, അല്ലെങ്കിൽ കേരളത്തെ മൊത്തത്തിൽ ദുഃഖത്തിലാഴ്ത്തിയ വിമാന ദുരന്തം നമ്മളെല്ലാവരും അറിഞ്ഞവരാണ്. അതേക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചതുമാണ്. വലിയ വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി നാട് വിട്ടുപോയ ആളുകൾ കുടുംബത്തിലേക്ക് തിരിച്ചു വന്ന് സ്വന്തം മണ്ണിൽ കാലുകുത്തിയെന്ന് പറയാം, അത്രയും എത്തിയതിൻ്റെ ശേഷം അപകടത്തിൽപ്പെടുകയും മരണപ്പെടുകയും ചെയ്തു. പലരും ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡിസ്ചാർജായി, അൽഹംദുലില്ലാ. പക്ഷേ കുറേ ആളുകൾ ഗുരുതരാവസ്ഥയിലാണ്. രണ്ട് മൂന്ന് പേർ ഇപ്പോഴും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അള്ളാഹു എല്ലാവർക്കും ശിഫ കൊടുക്കുമാറാവട്ടെ. പൂർണ്ണമായ ശമനവും ആരോഗ്യവും അവർക്കൊക്കെ തിരിച്ചു കൊടുക്കട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ പാരത്രിക ജീവിതം സന്തോഷത്തിലും സ്വർഗീയ സുഖങ്ങളിലും അനുഭൂതികളിലും ആക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അപകടങ്ങളും ദുരന്തങ്ങളും തുടർക്കഥയായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത്തരം വലിയ ദുരന്തങ്ങളെ താങ്ങാനുള്ള മനക്കരുത്ത് തന്നെ നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. അത്രത്തോളം നിരന്തരം ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്ന പ്രളയങ്ങളും മറ്റു വലിയ വലിയ പ്രതിസന്ധികളും നമ്മെ തളർത്തിയിരിക്കുകയാണ്. അള്ളാഹു തആല ഇനിയും ഇത്തരം പരീക്ഷണങ്ങളെ കൊണ്ട് നമ്മെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് എപ്പോഴും എല്ലാവരും ദുആ ചെയ്യുക എന്നല്ലാതെ മറ്റൊരു പരിഹാരം നമ്മുടെ മുമ്പിലില്ല. കരിപ്പൂരിൽ നടന്ന വിമാനാപകടത്തിൽ മരണപ്പെട്ട ഷറഫുദ്ദീൻ പിലാശ്ശേരി എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നു, സംസാരിച്ചിരുന്നു. നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും പാവങ്ങളെ സഹായിക്കാനും സാമൂഹ്യ പ്രവർത്തനത്തിനും സജീവമായി ഇടപെടുകയും നല്ല രൂപത്തിൽ എല്ലാവർക്കും മാതൃകയാകുന്ന രൂപത്തിൽ ഏവരെയും പുഞ്ചിരിയോടുകൂടെ മാത്രം അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ. പരസ്പരം അയൽവാസികളെ കാണുമ്പോൾ പോലും ചിരിക്കാൻ മടിയുള്ള കാലമാണ്. സുഹൃത്തുക്കളെ കാണുമ്പോൾ തന്നെ എന്തോ ചിരിച്ചാൽ നമുക്ക് വല്ലതും നഷ്ടപ്പെടും എന്ന് തോന്നുന്ന രൂപത്തിലായിരിക്കും ചിലരുടെയെങ്കിലും ഒക്കെ മുഖഭാവം. അങ്ങനെ സ്നേഹത്തിനും സഹോദര്യത്തിനും സൗഹൃദബന്ധങ്ങൾക്കുമൊന്നും വില കൽപ്പിക്കാത്ത ഒരു കലുഷമായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം നമ്മളെപ്പോഴും ഓർക്കേണ്ടതുണ്ട്. ചിരിക്കൽ അത് ധർമ്മമാണ്. ചിരിച്ചതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തിനു വരെ നല്ലത് എന്നല്ലാതെ ഒരിക്കലും നമ്മെ ദോഷം ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഷറഫുദ്ദീൻ എന്ന ചെറുപ്പക്കാരൻ എല്ലാവരെയും പുഞ്ചിരിയോടുകൂടെ വരവേൽക്കുക. അവിടെ ജാതിയോ മതമോ മറ്റു വിവേചനങ്ങളൊന്നുമില്ല. ആരെ കണ്ടാലും പുഞ്ചിരിയോടുകൂടെ കുശലാന്വേഷണം നടത്തി അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന സ്വഭാവക്കാരനായിരുന്നു ഷറഫുദ്ദീൻ. അവസാനമായിട്ട് വിമാനം കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് തൻ്റെ സുഹൃത്തിനോട് യാത്ര പറയാൻ വേണ്ടി ഹോട്ടൽ നടത്തുന്ന സുഹൃത്തിൻ്റെ അടുത്ത് ചെന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കുറച്ച് കാശെടുത്ത് ഷറഫുദ്ദീൻ സുഹൃത്തിൻ്റെ കയ്യിൽ കൊടുത്ത് ഇത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. ആ വാർത്ത കേട്ട്, ആ സംഭവം കേട്ട് നമ്മളൊക്കെ കണ്ണ് നനഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അൽഹംദുലില്ലാ ആ ഷറഫുദ്ദീൻ്റെ അവസാനത്തെ ആ വസീയത്ത്, ആ അഭിലാഷം ഷറഫുദ്ദീൻ്റെ സുഹൃത്തും കമ്പനിയിലുള്ള സഹപ്രവർത്തകരും മറ്റു സുഹൃത്തുക്കളെല്ലാവരും കൂടി അത് വലിയൊരു ഭക്ഷണ വിതരണം തന്നെയാക്കി പാവങ്ങൾ ജീവിക്കുന്ന ക്യാമ്പുകളിൽ കൊണ്ടുപോയി വലിയ തോതിൽ തന്നെയുള്ള ഭക്ഷണങ്ങൾ എല്ലാവരും കൂടി ഷറഫുദ്ദീൻ്റെ അന്ത്യാഭിലാഷം, അവൻ്റെ വസീയത്ത് നല്ല രൂപത്തിൽ അവൻ്റെ ആഖിറത്തിലേക്ക് ഖബറിലേക്ക് കൂലി ലഭിക്കുന്ന രൂപത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ നിർവഹിച്ച വീഡിയോ ആണ് കാണാനിടയായത്. അസ്സലാമു അലൈക്കും, നമസ്കാരം. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഷറഫ് എന്ന എൻ്റെ പ്രിയ കൂട്ടുകാരൻ ഫ്ലൈറ്റ് അപകടത്തിൽ മരണപ്പെട്ടവരും ഇവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അവൻ മരിക്കു യാത്ര പോകുന്നതിന് കുറച്ച് മുൻപ് എന്നെ ഏൽപ്പിച്ച കുറച്ച് സംഖ്യ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സംഖ്യ, അതിന് അവൻ്റെ ഒരു വസീയത്തായിരുന്നു. അപ്പോൾ ആ ഒരു വസീയത്ത് ഞാൻ നിറവേറ്റാൻ പോവുകയാണ്. അവൻ തന്ന ക്യാഷും അവൻ്റെ കമ്പനി ജോലി ചെയ്ത സുഹൃത്തുക്കളും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടി ചേർന്ന്
ഞങ്ങൾ എല്ലാവരും ചേർന്ന് അവന്റെ ആഗ്രഹം സഫലീകരിക്കാൻ പോവാണ്. സോനാപൂരിലുള്ള ഒരു ലേബർ ക്യാമ്പിലേക്ക് ഉള്ള ഭക്ഷണമാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന അവനും അവന്റെ കുടുംബത്തിനും, അവന്റെ കുടുംബം ഹോസ്പിറ്റലാണ്, അവന്റെ മോൾ ഐസിയുലാണ്. അതുപോലെ തന്നെ ഇതും ഈ ഒരു ഫ്ലൈറ്റ് അപകടത്തിൽ മരണപ്പെട്ട ഒരുപാട് പേരുണ്ട്, അവർക്ക് എല്ലാവർക്കും അതുപോലെ ഇന്നും ഹോസ്പിറ്റലിൽ കഴിയുന്ന പലവരും ഉണ്ട്, അവർക്കൊക്കെ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അസ്സലാമു അലൈക്കും. ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. പാവങ്ങളെ സേവിക്കാനുള്ള അപരർക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം. മറ്റുള്ളവരെ കൈപിടിച്ചുയർത്താനും ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ കയ്യിലുള്ളതോ അല്ലെങ്കിൽ ഉള്ളവരുടെ കയ്യിൽ നിന്നോ ഒക്കെ വാങ്ങിക്കൊടുക്കാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ എത്ര സമാധാനമാണ്. ഷറഫുദ്ദീൻ ആ അപകടത്തിൽ മരണപ്പെട്ടെങ്കിലും സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ പറയാനുള്ളത് അവൻ്റെ നല്ല മനസ്സാണ്, അവൻ ആളുകൾക്ക് ചെയ്യുന്ന ഉപകാരപ്രദമായ കാര്യങ്ങളെക്കുറിച്ചാണ്, അവസാനം അവൻ ചെയ്തു പോന്ന ആ വസ്വയ്യത്തിനെ കുറിച്ചാണ്. അത് പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന ആ ദുഃഖത്തെ മറികടക്കുന്ന സന്തോഷം അവരുടെ കണ്ണുകളിൽ, അവരുടെ മുഖത്ത് നാം കാണുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം ആരുമറിയാത്ത അമലുകൾ, ആരുമറിയാത്ത സൽക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കണം. ഏത് സമയത്താണ് നമ്മൾ പോവേണ്ടി വരിക എന്നറിയില്ല. ഏത് സമയത്താണെങ്കിലും ഇത്തരം അമലുകൾ നമ്മുടെ ഖബറിടത്തിലേക്ക് മരണാനന്തര ജീവിതത്തിൽ നമ്മുടെ കൂട്ടിനായി ഉണ്ടാകുമെന്ന സുഭാപ്തി വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അത്തരം അമലുകൾ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു വലിയ തൗഫീഖും സന്മനസ്സും സാമ്പത്തിക ശേഷിയും നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇങ്ങനെയൊരു സൽക്കർമ്മം ചെയ്ത് വിമാനത്തിൽ കയറി ഷറഫുദ്ദീൻ അവസാനമായി തൻ്റെ മകളോടും ഭാര്യയോടും കൂടെ ഇരുന്ന് ഒരു സെൽഫി എടുത്ത് തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ബാക്ക് ടു ഹോം, വീട്ടിലേക്ക് പോവുകയാണ് എന്ന് സന്തോഷത്തോടുകൂടെ അവൻ ആ ചിത്രത്തിനൊരു ടൈറ്റിൽ എഴുതിയെങ്കിലും പക്ഷേ അത് യഥാർത്ഥ തറവാട് വീട്ടിലേക്കാണ്. മണ്ണിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പടച്ചത്. ആ മണ്ണ് തന്നെയാണ് നമ്മുടെ തറവാട് എന്ന അർത്ഥത്തിനായിരുന്നു. തറവാട് എന്ന അർത്ഥത്തിൽ എന്നേക്കുമായി ഖബറെന്ന വീട്ടിലേക്കായിരുന്നു ഷറഫുദ്ദീന്റെ മടക്കമെന്നത് ഷറഫുദ്ദീനോ നമ്മളോ അറിഞ്ഞില്ലായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ചികിത്സയിലുള്ള ഷറഫുദ്ദീന്റെ ചികിത്സയിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന ഷറഫുദ്ദീന്റെ ഭാര്യയ്ക്കും മകൾക്കും പൂർണമായ ശമനവും ആരോഗ്യവും നൽകട്ടെ, കുടുംബത്തിന് ക്ഷമയും സഹനവും നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും ബന്ധപ്പെട്ടവരെയും മുഴുവൻ സ്നേഹജനങ്ങളെയും സലാമത്താക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.